നോസ് പിയേഴ്സിങ് അതുപോലെ തന്നെ ഹെലിക്സ് പിയേഴ്സിങ് ഒക്കെ ഇപ്പൊ കോമൺ ആയിട്ട് ട്രെൻഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നോസ് പിയേഴ്സിങ് ചെയ്യുമ്പോഴും ഹെലിക്സ് പിയേഴ്സിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും പ്രോപ്പർ ആയിട്ട് എടുത്തില്ലെങ്കിൽ ഒത്തിരി ഒത്തിരി സൈഡ് എഫക്ട്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ആണെന്നും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് ആഫ്റ്റർ കെയർ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാതും മൂക്കും മാത്രമല്ല, ചുണ്ട്, ഐബ്രോസ്, നമ്മുടെ ടങ്ങ്, ബെല്ലി ബട്ടൺ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പിയേഴ്സിങ് ചെയ്യുന്നവരാണ്. ശരീരം മൊത്തം പിയേഴ്സിങ് ചെയ്യുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി ഒത്തിരി പിക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കുറേയൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബോഡി പാർട്സ് ആണ്. ഇപ്പോൾ നമ്മുടെ നാവിലൊക്കെ കുത്തുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പിന്നെ ഹെലിക്സ് പിയേഴ്സിങ് ചെയ്യുന്നവർ തന്നെ നമ്മൾ ഒത്തിരി ഇവിടെ അങ്ങനെ കുത്തുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി അത് സൈഡ് എഫക്ട്സിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ശരീരം പിയേഴ്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട്. ഇപ്പോൾ മൂക്കുത്തി, കമ്മൽ അതുപോലുള്ള ഓർണമെൻറ്റ്സ് ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിയേഴ്സിങ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നമ്മളൊന്ന് അവെയർ ആയിരിക്കുക. പിയേഴ്സിങ് ചെയ്യുന്നത് ആരാണോ അവരുടെ അടുത്ത് ഒന്ന് സൂചിപ്പിക്കുക. അവരത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അരുണാസ്ഥി എന്ന് പറഞ്ഞിട്ടൊരു അസ്ഥി ഉണ്ട് നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെയാണോ പിയേഴ്സിങ് ചെയ്യുന്നതെന്ന് നമ്മൾ അവെയർ ആയിരിക്കണം. അതിലൂടെയാണ് പിയേഴ്സിങ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി ഒത്തിരി പാർശ്വഫലങ്ങളാണ് വരുന്നത്, ഒത്തിരി ഒത്തിരി സൈഡ് എഫക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പിയേഴ്സിങ് ചെയ്യാൻ പോകുമ്പോൾ തരുണാസ്ഥയിൽ കൂടെയല്ല നമ്മൾ പിയേഴ്സിങ് ചെയ്യുന്നതെന്ന് നമ്മൾ അത്രയും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. സൈഡ് എഫക്ട്സ് മാത്രമല്ല, ഇതുവഴി ഒരുപാട് അണുബാധകളിലേക്കും ഇത് നയിക്കും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസസ് ഒരുപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അവരുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ പോകുന്നെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയും, അവർക്ക് അതിനെപ്പറ്റി അറിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിയേഴ്സിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ അല്ലെങ്കിൽ ഗണ്ണ് അത്രയും ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടുള്ള ആയുധം ആയിരിക്കണം. ഇല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് വരാനുള്ളതും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും നമുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും അവെയർ ആയിരിക്കണം. ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പിയേഴ്സിങ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് പിയേഴ്സിങ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ആ ഒരു നീഡിൽ വെച്ചിട്ടാണ്, ലോഹക്കമ്പി ഉപയോഗിച്ചിട്ടാണ് പിയേഴ്സിങ് ചെയ്യുക. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ പാർലറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഡെർമാഗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെർമാഗൺ പറയുമ്പോൾ നമ്മൾ ഗൺഷോട്ട് ചെയ്യാൻ നമ്മൾ ഗൺഷോട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സാധനം ഇല്ലേ, തോക്ക് പോലെ ഇരിക്കുന്ന, അതാണ് ഡെർമാഗൺ. അത് വെച്ച് പിയേഴ്സിങ് ചെയ്യുമ്പോഴൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനായിട്ട് അത് അത്ര അങ്ങോട്ട് കോൺടാക്റ്റ് വരുന്നില്ല. നേരെ മറിച്ച് നീഡിലാണെങ്കിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിനായിട്ട് അവിടെ അത്യാവശ്യം കോൺടാക്റ്റ് വരുന്നുണ്ട്. ഗണ്ണാണെങ്കിൽ ഒരൊറ്റ ടപ്പിന് പണി കഴിയും അവിടെ. അപ്പോൾ അതുകൊണ്ട് ഗണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഇൻഫെക്ഷൻ അവിടെ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ മുറിവുണങ്ങാനായിട്ട് ടൈം എടുക്കും. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഡെർമാഗൺ ഉപയോഗിക്കുമ്പോൾ കുറവാണ്, പെയിനും കുറവാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സുരക്ഷിതം എന്ന് പറയുന്നത് ഡെർമാഗൺ തന്നെയാണ്. ഇനി നമ്മൾ കാത് കുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂക്കുത്തി കുത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, നമ്മളിപ്പോൾ പോയിട്ട് ഇപ്പോൾ മൂക്കുത്തി കുത്തിയിട്ട് അല്ലെങ്കിൽ കാത് കുത്തിയിട്ട് ഇപ്പോൾ വന്നിരിക്കുവാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഡെയിലി ഒരു 2 നേരം വീതം നമ്മുടെ ചെവി അല്ലെങ്കിൽ മൂക്കിലാണ് മുറിവെങ്കിൽ, അപ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ കാതായിരിക്കും കുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ മൂക്കുത്തി ആയിരിക്കും കുത്തിയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു 2 സ്ഥലത്തും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡെയിലി ഒരു 3 അല്ലെങ്കിൽ 2 നിർബന്ധമായിട്ടും ഉപ്പുവെള്ളം അവിടെ ഉറ്റിച്ചുറ്റിച്ച് കൊടുക്കുക. നമുക്കൊന്ന് കോട്ടൺ എടുത്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഉള്ളിലും പുറത്തായിട്ടും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ബഡ്സ് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പഴുക്കാനുള്ള സാധ്യത ഒരുപാടാണ് കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഫസ്റ്റ് ഇടുന്ന ആ ഒരു കമ്മലില്ലേ അല്ലെങ്കിൽ ആ ഒരു മൂക്കുത്തില്ലേ, അത് ഹൈപ്പോ അലർജിക് ആയിരിക്കും. അത് എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്മലായിരിക്കും. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞിയാണ്. അപ്പോൾ നമ്മുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അത്രയും കുറവാണ് അവിടെ. എന്നാലും നമ്മൾ അവിടെ മുറിവ് വന്ന സ്ഥിതിക്ക് നമ്മൾ പഴുക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ അവിടെ ഉപ്പുവെള്ളം ഒത്തിച്ചു കൊടുക്കുന്നതും. പിന്നെ ആൻറ്റിബയോട്ടിക് ക്രീമുകളൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യും. ആരാണോ പിയേഴ്സിങ് ചെയ്തതെന്ന് അവർ സജസ്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഉപ്പുവെള്ളത്തിൽ തന്നെ അത് നിൽക്കും. പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഴുക്കൊന്നും അവിടെ കൊള്ളിക്കാൻ പാടില്ല. നമ്മുടെ കൈ എപ്പോഴും നീറ്റ് ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ അവിടെ തൊടുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നമുക്ക് അവിടെ തൊടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കൈയൊക്കെ ക്ലീൻ ആയിട്ട് കഴുകിയിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം അവിടെ തൊടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലാണ് ഈ ഒരു കമ്മൽ ഊരി മാറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും.
മൂന്ന് മുതൽ ആറ് മാസം വരെയാണ് അല്ലെങ്കിൽ നാല് മുതൽ ആറ് മാസം വരെയാണ് മുറിവ് ഉണങ്ങാൻ എടുക്കുന്ന ഒരു നോർമൽ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിനകത്ത് നമ്മൾ ഈ ഒരു കമ്മൽ അഴിച്ചു മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അതിനിടെ യൂസ്ഡ് ആയതിനു ശേഷം വേറൊരു കമ്മലിലേക്ക് അല്ലെങ്കിൽ വേറൊരു മൂക്കുത്തിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആറ് മാസം വരെ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്മലിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിയേഴ്സിങ് ചെയ്ത ആ ഒരു സ്ഥലത്ത് എപ്പോഴും വായുസഞ്ചാരം ഉണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവിടെ അങ്ങനെ അങ്ങോട്ട് ടൈറ്റായിട്ട് പൊത്തിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതിന് അത്രയും ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് വിടണം. പിന്നെ ഷാമ്പു കണ്ടീഷണർ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളിൽ പലരും ഉള്ള വസ്തുക്കളൊന്നും അവിടെ കോൺടാക്റ്റ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തല തോർത്തുമ്പോൾ ഒക്കെ മുടി അല്ലെങ്കിൽ നമ്മുടെ തോർത്തിൻ്റെ അറ്റമൊക്കെ മൂക്കിൽ അല്ലെങ്കിൽ കാതിലൊക്കെ കൊണ്ട് വലിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന വഴി അവിടെ മുറിവിൽ വല്ലാണ്ട് വലിഞ്ഞ് പഴുക്കാനുള്ള സാധ്യത ഒരുപാടാണ്. എനിക്കൊക്കെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മുടി ചീകാനായിട്ടും മുടി കെട്ടിവെക്കാനായിട്ട് തോർത്തൊക്കെ ഊരാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര പ്രശ്നങ്ങളാണ്, നമുക്ക് അത്രയും പെയിൻ സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വേദന ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. കുളി കഴിഞ്ഞ് വരുമ്പോഴും തോർത്ത് ഉപയോഗിക്കുമ്പോഴും മുടി ചീകുമ്പോഴൊക്കെ അവിടെ മുടി തോർത്തിൻ്റെ അറ്റമൊന്നും കുടുങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് തന്നെ അവിടെ പൊറ്റ വരും, അതുപോലെ തന്നെ നീരൊലിപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഉപ്പ് ലായനി നിർബന്ധമായിട്ട് നിൽക്കുക. അതിനു മുന്നേ അവിടെ കഴുകി നല്ലോണം വൃത്തിയാക്കണം. സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഉപ്പുവെള്ളം വെക്കാനായിട്ട് നോക്കുക. സോപ്പ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ബമ്പ് അതുപോലെ തന്നെ മുറിവൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു പോയിന്റ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ പൊതുവേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലോറിൻ കണ്ടൻറ്റുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുറച്ച് നാളത്തേക്ക് ആ മുറിവ് ഉണങ്ങുന്നത് വരെ അതിനകത്തേക്ക് ഇറങ്ങാത്തതായിരിക്കും നല്ലത്. കാരണം ആ വെള്ളം നമ്മുടെ ചെവിയിൽ അവിടെയൊക്കെ കയറിയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടുള്ള നീഡിൽ അല്ലെങ്കിൽ ഡെർമാഗൺ മാത്രം അവർ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്ത ഡെർമാഗൺ അല്ലെങ്കിൽ നീഡിലാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള സ്ഥലത്ത് നീരൊലിപ്പൊക്കെ വരികയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉപ്പുവെള്ളം വെച്ചിട്ടും സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. പക്ഷെ എന്നിട്ടും ഒരു കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൂക്കുത്തി ഒരിക്കലും സ്വന്തമായിട്ട് അഴിച്ചെടുക്കാൻ നോക്കരുത്. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന മൂക്കുത്തി എന്ന് പറയുമ്പം ഇവിടെ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന മൂക്കുത്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയിരിക്കില്ല. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ താഴോട്ട് വലിച്ചൂരുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ മൂക്കുത്തി കഴിഞ്ഞു അല്ലെങ്കിൽ കാത് കുത്തി കഴിഞ്ഞെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഊരാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ വലി വലിച്ചാൽ മതി, അത് പോകുന്നുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് നിൽക്കരുത്. ആ ഒരു പണിക്ക് നിൽക്കാതെ ജ്വല്ലറി പോവുക. അവരൊരു അവിടെ വെച്ചിട്ട് ഒരു സാധനം, ഒരു പ്ലയർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ വലിച്ചെടുക്കും. എന്നതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ കെയറും എടുക്കുക. നമ്മൾ സ്വന്തമായിട്ടൊന്നും നടന്നില്ലെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ട് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും. കമ്മൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഭയങ്കര നോസ് പെയിൻ സിംഗിങ് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ അത് നിൽക്കില്ല. അപ്പോൾ ഒട്ടും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ടേഷൻ എടുക്കണം. നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചില ആളുകളിൽ കീലോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവിടെ തഴമ്പിച്ച് വരിക, അത്രയും വലിയ ബമ്പൊക്കെ വരിക. അങ്ങനെ ചില കേസിൽ മാത്രമേ ഇങ്ങനെ കീലോയിഡ് വരുള്ളൂ. അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കീലോയിഡിൻ്റെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തരുണാസ്ഥയിൽ മൂക്കുത്ത് അല്ലെങ്കിൽ കാതുകുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ തരുണാസ്ഥി ഒഴിവാക്കിയിട്ട് വേണം നോസ് പിയേഴ്സിങ് അല്ലെങ്കിൽ ഇയർ പിയേഴ്സിങ് ചെയ്യാനായിട്ട്. താരതമ്യേന ഈ ഒരു പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കുത്ത അല്ലെങ്കിൽ കാതുകുത്ത് അല്ലെങ്കിൽ ഫുൾ ബോഡി പിയേഴ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര പെയിൻലെസ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ അത്രയും ഓവർ ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ വരുത്തി വെക്കുന്നു എന്നുള്ളതാണ്. കാതുകുത്തുക, മൂക്കുത്തുക അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ചെയ്യുക. ഒരു പേടിയും പേടിക്കേണ്ട. എസ്പെഷ്യലി ഗൺഷോട്ടൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും. നമ്മൾ ആഫ്റ്റർ കെയർ ഒക്കെ എടുത്താൽ മതി. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവിടെ യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവാതെ നമ്മൾ തന്നെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം മൈൻഡിൽ വെച്ചിട്ട് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സെൽഫ് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയാണ്, ഞാൻ ഹെൽക്സ് പിയേഴ്സിങ്ങും ചെയ്തിട്ടുണ്ട്, നോസ് പിയേഴ്സിങ്ങും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയാം, ഭയങ്കര കൂളാണ്. നമ്മളത്രയും പ്രോപ്പർ കെയർ ആഫ്റ്റർ കെയർ ചെയ്താൽ മതി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.